2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒരു കൈകടത്തൽ. അതിനുവേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് 2016 മെയ് മാസത്തിൽ അധികാരമേറ്റ് ആ വർഷം തന്നെ തീർത്ഥാടനകാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പിണറായി വിജയൻ ശബരിമലയിലേക്ക് ഒരു സന്ദർശനം നടത്തുന്നു. അത് പമ്പയിൽ വെച്ച് അത് അവസാനിപ്പിച്ചു. കാരണം കോരിച്ചൊരിയുന്ന മഴ കാരണം അദ്ദേഹത്തിന് കയറാൻ സാധിച്ചില്ല. പമ്പയിലെ ഒരു വലിയ മീറ്റിങ്ങൊക്കെ വിളിച്ചു കൂട്ടുന്നു എല്ലാ വകുപ്പുകളുടെയും. അതിൽ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞു, എന്തുകൊണ്ട് 365 ദിവസവും ക്ഷേത്രം തുറക്കാൻ പറ്റുന്നില്ല? അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന UDFൻ്റെ കാലത്ത് നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അദ്ദേഹം. ഈ അടുത്ത കാലത്താണ് മരിച്ചു പോയത്. അദ്ദേഹം ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്ന് വളരെ തൻ്റെടത്തോടുകൂടി ആർജവത്തോടുകൂടി പറഞ്ഞു, ഇത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ്, ഇത് കാനന ക്ഷേത്രമാണ്, അവിടുത്തെ ഭാവം മറ്റൊന്നാണ്, അങ്ങനെ എല്ലാ ദിവസവും തുറക്കാൻ പറ്റുന്നതല്ല എന്ന് അതിൻ്റെ കാര്യകാരണ സഹിതം. കാരണം ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആചാരമായാലും അനുഷ്ഠാനമായാലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി പഠിച്ചിട്ടുള്ള വേറൊരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് പ്രയാർ ഗോപാലകൃഷ്ണൻ തന്നെയാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത്. നമ്മുടെ കാരണഭൂതനെ ചൊടിപ്പിച്ചു. കാരണം പിണറായിയോട് അങ്ങനെ ആരും ഈ പിന്നെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയത്തില്ല, തൻ്റെ ഇടത്തോടുകൂടി ഓച്ചാനിച്ച് നിൽക്കത്തേ ഉള്ളൂ. IASകാരായാലും ഒക്കെ തന്നെ അങ്ങനെയാണ്, ഓച്ചാനിച്ച് നിന്നാണ് പറയുന്നത് കാര്യം. അദ്ദേഹത്തിൻ്റെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ എതിർവശത്ത് ആരും ഇരിക്കത്തില്ല, എല്ലാവരും ഈ വെടി കൊണ്ട പന്നികളെപ്പോലെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതാണ് കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്തോ കസേരയിലൊക്കെ മുള്ളുണ്ടെന്നുള്ള മാതൃകയാണ് കസേരയിൽ ഇരിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു തൻ്റെടമില്ലാത്ത കുറേ മക്കുണന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ മുഴുവൻ. അങ്ങനെ ഉള്ളിടത്താണ് ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ കാര്യങ്ങൾ അങ്ങോട്ട് വ്യക്തതയോടെ പറഞ്ഞത്. അന്ന് തന്നെ പ്രയാറിനെ നോട്ട വിട്ടു വച്ചിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ കാലാവധി 3 വർഷമായിരുന്നല്ലോ, പിന്നീട് അത് അധികം വൈകാതെ തന്നെ 2 വർഷമാക്കി പ്രയാറിനെ അവിടെ നിന്ന് മാറ്റി എന്നുള്ളതാണ്. എന്നിട്ടാണ് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഈ 2018 എത്തുമ്പോൾ രണ്ടാമത്തെ തവണയും പിണറായി സന്ദർശനം നടത്തി, അങ്ങനെ ശബരിമലയിലേക്ക് കയറി, അങ്ങനെ ശ്രീകോവിലിൻ്റെ തിരുമുറ്റത്തും ഒക്കെ എത്തുകയും ചെയ്തു. ആദ്യമായിട്ട് പിന്നെ ശ്രീകോവിലിൻ്റെ മുമ്പിലെത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ വരികയും ചെയ്തതാണ്. എന്തായാലും അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ശബരിമലയ്ക്ക് പല ദോഷവും സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ദോഷവും അവിടെ ഏൽക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എത്രയോ പിന്നെ വിവാദങ്ങളെ അതിജീവിച്ചിട്ടുള്ള ഒരിടമാണ് ശബരിമല. കാരണം അതിൻ്റെ ശ്രീകോവിൽ നിർമ്മാണം അത്തരത്തിലാണ്, ഏത് കാര്യത്തെപ്പോലും അതിജീവിക്കാനുള്ള. എന്തായിരുന്നു, ഒരു നടി ശ്രീകോവിലേക്ക് ഒരു പിന്നെ ഇടിച്ച് അങ്ങ് ഇരച്ചു കയറി എന്നൊക്കെ പറഞ്ഞല്ലായിരുന്നോ ഒരു ജ്യോത്സ്യൻ അങ്ങ് കാര്യങ്ങൾ എഴുതി വിട്ടുകൊണ്ടിരുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്? എന്തൊക്കെ അസംബന്ധമായിരുന്നു കേട്ടത്! ഇതിനെല്ലാം അതിജീവിച്ചില്ലേ? എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ചു എന്നുള്ളതാണ്. പക്ഷേ 2018 യുവതീ പ്രവേശത്തിൽ കാരണഭൂതൻ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തിയത്. സുപ്രീം കോടതി വിധി വന്നു. നമുക്കറിയാം കേരളത്തിൽ എന്തോ വലിയ നവോത്ഥാനം ഉണ്ടാക്കാൻ പോകുന്നു, പുരോഗമനം ഉണ്ടാക്കാൻ പോകുന്നു എന്ന പേരിൽ ഇവർ ഭക്തസ്ത്രീകളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. നമുക്കറിയാം ഭക്തരായിട്ടുള്ള സ്ത്രീകൾ അവർ ആ ഒരു പ്രായം കഴിഞ്ഞിട്ട് മാത്രം പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരവരുടെ മനസ്സിൽ സൂക്ഷിക്കുകയാണ് അയ്യപ്പനെ. അല്ലാതെ ഇത്തരത്തിലൊരു കോടതി വിധി ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ അവർ ശബരിമലയിലേക്ക് ചാടിക്കയറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ പാർട്ടിയും അതായത് CPMഉം പിണറായി വിജയനും എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള ഭക്തസ്ത്രീകളെ അന്വേഷിച്ച് നടത്താൻ തുടങ്ങി. അങ്ങനെയാണല്ലോ രഹ്ന ഫാത്തിമയും കനകദുർഗയും ബിന്ദു അമ്മിണിയും ഒക്കെ കണ്ടെത്തുന്നത്. എന്നിട്ട് ഒരു വെളുപ്പാങ്കാലത്ത് സ്റ്റാഫ് ഗേറ്റ് വഴി രഹ്ന ഫാത്തിമയെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. എന്നിട്ട് മുഖ്യൻ്റെ ഒരു വെളിപ്പെടുത്തലും ശബരിമലയിൽ യുവതീ പ്രവേശം നടന്നു എന്നുള്ള രീതിയിൽ. നമുക്കറിയാം അതിനു മുമ്പ് നടന്ന വനിതാ മതിൽ
വനിതാ മതിൽ നടത്തിയത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ നവോത്ഥാനത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് പറ്റി? കാര്യങ്ങൾ ഓരോ തരത്തിലും. ഈ രഹ്ന പാത്തിമ നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. അവർ ജോലി രാജിവെച്ചു, ആ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടു. അത് പിന്നീട് അവരെന്തെല്ലാം പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ നഗ്നത പ്രദർശിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഹിന്ദുവിശ്വാസികളെ അപമാനിക്കുന്ന തരത്തിലുള്ള യൂട്യൂബ് ചാനൽ, അതൊക്കെ ഇതിനകത്തൊക്കെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. അതിനെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി. അതുപോലെ തന്നെ ഇവരുടെ അമ്മ ഇവർക്കെതിരെ പരാതി നൽകുന്നു, അവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പരാതിയാണ് പോയത്. അങ്ങനെ അമ്മയിൽ നിന്ന് പോലും ഇവർ അകറ്റപ്പെട്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള മലയാളക്കരയുടെ ആത്മീയ ഔന്നത്യമായ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച കാരണഭൂതൻ്റെ ഒരു ഇഷ്ടതോഴിയായി മാറുകയായിരുന്നു ഈ രഹ്ന പാത്തിമ. എന്ത് പറ്റി? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഫലം അത് മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് അനുകൂലമായി. ഒരു സീറ്റ് മാത്രമാണ്, ആലപ്പുഴ സീറ്റ് മാത്രമാണ് സി പി എമ്മിലേക്ക് പോയത്. ബാക്കി മുഴുവൻ യഥാർത്ഥത്തിൽ സമര യുവതീ പ്രവേശത്തിൻ്റെ കാര്യത്തിൽ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടവരാണ് കോൺഗ്രസ്സുകാർ. അവരങ്ങനെ ഈ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ 19 സീറ്റ് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇവർക്ക് 2024 അടുത്തിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. കാരണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം ജനപ്രീതി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഇപ്പോഴെന്ത് ചെയ്തിരിക്കുന്നു? ഈ രഹ്ന പാത്തിമയ്ക്കെതിരെയാണ് സർക്കാർ, ഈ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. അവർ ശബരിമലയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു. അവരെ കണ്ടെത്തിയത് ആരാണ്? പാർട്ടിയാണ്, സർക്കാരാണ്. എന്നിട്ടിപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അവരെ തള്ളിപ്പറയേണ്ടത് തന്നെയാണ്. പക്ഷേ സർക്കാർ ഇത്തരത്തിലാണോ? സി പി എം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു പാർട്ടിയാണോ? അവരെ വിശ്വസിച്ച്, പാർട്ടിയിൽ വിശ്വസിച്ചല്ലേ ഇറങ്ങി വന്നത്? എന്നിട്ട് ഇപ്പോഴെന്താ പറ്റിയിരിക്കുന്നത്? ശബരിമലയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച സ്ത്രീയാണ് രഹ്ന പാത്തിമ. അവർക്ക് ഒരു ഉപാധികളോടുകൂടി ജാമ്യത്തിൽ ഇളവനുവദിക്കാൻ പാടില്ല. ഇവരെ കൽത്തുറങ്കിൽ തന്നെ അടയ്ക്കേണ്ടതാണെന്നാണ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇവർക്കറിയാം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്നുള്ളത്. 10 ലക്ഷങ്ങളുടെ മേലാണ് ഇവരുടെ തോന്നിവാസം സി പി എമ്മും സർക്കാരും നടത്തിയെന്നുള്ളതാണ്. ആ ഒരു തീർത്ഥാടന കാലം മുഴുവൻ എന്തായിരുന്നു? എവിടെയെല്ലാം ഭക്തജനങ്ങളെ ഇട്ട് തല്ലിച്ചതക്കിയായിരുന്നു? നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും അല്ലേ കാണിച്ചത്? അതിൻ്റെ ഒരു തിക്താനുഭവം, അതിൻ്റെ ഫലമാണിപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാർ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. ശബരിമലയിലെ ഒരിക്കലും ശബരിമലയെ തൊട്ട് കളിച്ചിട്ടുള്ളവരാരും തന്നെ പിന്നീട് അത്ര അങ്ങോട്ട് സുഖജീവിതം നയിച്ചിട്ടില്ല. ശബരിമലയിൽ പണ്ടൊരു തീവെപ്പ് നടത്തിയ സംഭവം 1950 ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു പോയാൽ ശബരിമല തീവെപ്പിച്ചതാണ്. അതൊരു ഒരു ഒരു സമുദായത്തിൽ, ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആ ഒരു കുടുംബക്കാരാണ് ചെയ്തത്. ആ കുടുംബം ഇന്നില്ലാന്നുള്ളതാണ്. അതിൻ്റെ ചരിത്രം അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാകാം. അതുപോലെ ശബരിമലയെ തൊട്ട് കളിച്ചിട്ടുള്ളവരാരും തന്നെ പിന്നീട് അവരുടെ ജീവിതം, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വലിയ ആഡംബരവും ആഘോഷത്തിലൊക്കെ ജീവിക്കുന്നുണ്ട്, പക്ഷേ അവർ പിന്നീട് അത്ര സുഖകരമായിട്ടൊന്നും ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ആരും തന്നെയും സുഖകരമായിട്ടുള്ളൊരു ജീവിതം പിന്നീട് അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിപ്പോൾ കാണുന്ന എന്താണ്? ഇവര് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഇവിടെ ഇവർക്ക് എന്ത് കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രഹ്ന പാത്തിമ ഈ തീർത്ഥാടന കാലത്ത് ഇങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതാണ്. ഞങ്ങൾ ശബരിമലയെ സംരക്ഷിക്കുന്നവരാണ്, ഞങ്ങൾ വലിയ ഭക്തരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ കാരണഭൂതനും സംഘവും ഇത്തരത്തിൽ ചെയ്യുന്നത്?